ഹായ് ഫ്രണ്ട്സ്, ഞാൻ യാസിൻ. വെൽക്കം ടു യാസിൻ വ്ളോഗ്. അപ്പോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ കൊറോണ അല്ല, അല്ലാതെ എല്ലാ പരിപാടികളും യാത്രയും നടക്കൂല. ഒത്തിനെ വിളിച്ചുകാണുള്ള ചെറിയ പ്രാങ്ക് കോളാണ്. അപ്പോ നമ്മൾ എഡിറ്റിംഗ് റൂമിലേക്ക് നമ്മൾ ചെല്ലുന്നത്. ഇതാണ് എഡിറ്റിംഗ് റൂം. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സെറ്റപ്പിലാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാണ്. Wash your hands with soap frequently. Avoid touching your eyes, nose and mouth. Keep at least 1 meter distance and avoid close contact with anyone with cough, fever or difficulty in breathing. If required, visit nearest health facility or contact helpline number 011-239-78046. Issued in the public interest by the Ministry of Health and Family Welfare, Government of India. താങ്കൾ വിളിച്ച വ്യക്തി മറ്റൊരു കോളിലാണ്. ഹലോ, ഇബ്രാഹിം ബാദിഷ് അല്ലേ? ഇത് ഐഡിയ വോഡഫോണിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. താങ്കളുടെ പേരില് കുറെ സിമ്മ് കാണാൻ കഴിയുന്നുണ്ട്. എത്ര എത്ര അധികം സിമ്മ് ഒക്കെ എടുത്തിട്ടുണ്ട് താങ്കളുടെ? എന്താ പരിപാടി? എന്താണ് കൊറ സിമ്മ് കാണാൻ കഴിയുണ്ടല്ലോ. ഇതിന് കാര്യം കട്ട് ചെയ്തല്ലേ? ഓ, കട്ടാക്കി. ഹലോ, ഇത് ഐഡിയ വോഡഫോണിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നേ. ഐഡിയ വോഡഫോണിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നേ. അല്ല, താങ്കളുടെ പേരില് കുറെ സിമ്മ് ഉള്ളത് കാണാൻ കഴിഞ്ഞു. എന്തിനാ ഇത്ര അധികം സിമ്മ് ഒക്കെ എടുത്തിട്ടുണ്ട്? താങ്കളുടെ പേരില്ലേ കുറെ സിമ്മ് ഉള്ളത് കാണാൻ കഴിയുന്നുണ്ട്. എന്തിന്? മൂന്ന് സിമ്മ് ഉണ്ടാവുന്നത്? മൂന്ന് സിമ്മ്? ജിയോ, വഡാഫോൺ, ഐഡിയ. എന്തിനാ ഇത്ര അധികം സിമ്മ് ഒക്കെ എടുത്തിട്ടുണ്ട്? അതൊക്കെ ഉണ്ടേ. അതുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജിയോ ഉണ്ടല്ലോ, വോഡാഫോൺ ഒക്കെ ഉണ്ടല്ലോ. താങ്കൾ എത്ര പേര് പഠിച്ചു? എത്ര പേര് പഠിച്ചു ഞങ്ങള്? കഴിഞ്ഞിരിക്ക. ജോലി ഒന്ന് അപ്ലൈ ചെയ്തിട്ടില്ലേ? നിങ്ങൾക്ക് ഈ ആക്ടിങ്ങിനെ പറ്റി അറിയാൻ കഴിയുമോ? മൊബൈൽ ടെക്നീഷ്യനെ പഠിച്ചത്? ആക്ടിങ് കാര്യങ്ങളെ പഠിച്ചോണോ? ആക്ടിങ് ഓഫീസിനൊരാൾ നമുക്ക് നമ്പർ തന്നാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞുണ്ട്. ഇതിന് വേറെ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ നിങ്ങളെ നമ്പർ നിരീക്ഷണത്തിലാണ്. എങ്ങനാ? ഇത് ഓഫീസിന്ന് വേറൊരു നമ്പർ തന്ന നമ്പറാണത്. ഓഫീസ് താളല്ലേ വിളിക്കുന്നത്? ഹലോ, ആ അതെ, ഇതിന് എന്താ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അല്ല, നിങ്ങളെ നമ്പറും കാര്യങ്ങളൊക്കെ അതെ
അത് കാണില്ല. ഞമ്മക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സംഭവമാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം. എന്തിനാ എത്ര സിം എടുത്തത്, എന്ത് ഉപയോഗം എന്താ അറിയാൻ വേണ്ടി വിളിച്ചാണ്. അല്ല, നിങ്ങൾ ഈ നമ്പർ ചെറിയ നിരീക്ഷണത്തിലാണ് അറിയാം, അതുകൊണ്ട് വിളിച്ചാണ്. ആറ് മാസമായിട്ട് നിരീക്ഷണത്തിലാണ് നമ്പറുകള്, അതുകൊണ്ട് വിളിച്ചാണ് അറിയാം. ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുമ്പോൾ നമുക്ക് നമുക്ക് ഹെഡ് ഓഫീസിൽ കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ഈ നിങ്ങളുടെ പേര് തന്നെയാണ്? അല്ല, ഇതിന് വലിയ തട്ടിപ്പ് പരിപാടി അങ്ങനെ ഒന്നുമില്ലല്ലോ. അല്ല, വിസ തട്ടിപ്പിന്റെ കേസ് കുറെ വരുന്നുണ്ട്. നമ്മളെ ഡീറ്റെയിൽസ് നമ്മളെ ഇതിൽ കുറെ വിസന്റെ കേസുകൾ കുറെ വരുന്നുണ്ട്, കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. വിസ തട്ടിപ്പില്ലേ, വിസ തട്ടിപ്പ്, ആ അങ്ങനത്തെ കേസുകൾ കുറെ നമ്മളെ കൈ കീഴിൽ വരുന്നുണ്ട്. അറിയാം ഈ നമ്പർ, ഇതേ നമ്പറിന്നല്ല പറഞ്ഞത്, നമ്പർ കുറെ ഇങ്ങനെ വരുന്നുണ്ട്. കുറെ ഫേക്ക് നമ്പർ എടുത്തുകൊണ്ട് അടിച്ചുകൊണ്ട് ഒരാൾക്കാരെ പറ്റിക്കണ കുറെ കേസുകൾ വരുന്നുണ്ട്. അല്ല, നമ്പർ കുറെ ഫേക്ക് വരുന്നുണ്ട്, കുറെ ആൾക്കാർ പറ്റിച്ചു തന്നെ കുറെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ആ ഓഫറുണ്ട്, ആ ഓഫർ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥലം എവിടെ? നിങ്ങളുടെ സ്ഥലം ചുങ്കത്ത? അല്ല, ഇത് കാണാൻ കഴിയണം എന്ന് ചോദിച്ചാൽ. ഞങ്ങൾ കാര്യങ്ങൾ പിന്നെ വിശദമായി പറയണ്ടേ, കാര്യങ്ങളൊന്നും വിശദമായിട്ട് വരണ്ടേ, പറയാനുണ്ടേ. പേര് മുജീബ് റഹ്മാൻ. ഈ വിളിക്കേണ്ട ആളെ പേര്? ആ, കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. അതെ, ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് അല്ലേ കേട്ടാ. ഹലോ, ഫ്രണ്ട്സ് അല്ലേ വിളിക്കുന്ന അറിയാം? അല്ല അല്ല, ഫ്രണ്ട്സ് അല്ലേ കേട്ടാ. അതിന്റെ ഓഫീസിൽ നിന്നല്ല, അവിടുന്ന് തന്ന ഹെഡ് ഓഫീസിൽ നിന്ന് നമ്പർ പ്രകാരം വിളിക്കുകയാണത്. ഒരാൾ പേരില് നാല് സിം വരെ എടുക്കാന്നുണ്ട്, പക്ഷെ ഇപ്പൊ അതില്ല. ഇതിപ്പോ ഈ കൊറേ കേസുകൾ, തട്ടിപ്പ് കേസുകൾ കുറെ വരുന്നുണ്ട്, അങ്ങനെ വരണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ മിനിമം 35-40 കയറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിം കട്ടാക്ക, അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടല്ലോ. അപ്പൊ അല്ല, കൊറേ സിംഹം കഴിഞ്ഞാൽ കേസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദിച്ചാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു 6 മാസത്തോളം ഞങ്ങളെ ഒരു ഇതിലുണ്ട്, അപ്പൊ അതുകൊണ്ട് വിളിച്ചാണ്. അല്ല, ചെറിയൊരു നിരീക്ഷണത്തിലാണ് ഇറങ്ങള്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു നിരീക്ഷണം ഒന്നുള്ളൂ. വേറെ തട്ടിപ്പും കാര്യങ്ങളൊന്നും ചെയ്യല്ലേ? ഇല്ല, പരാതി ഒന്നും കിട്ടിയില്ല. അല്ല, തട്ടിപ്പിലൊന്നും പോയി പെടാതിരിക്കാൻ നോക്കുക. ആ, കൊറേ കേസുകളും കിട്ടിയിട്ട് നമുക്ക് വിസ തട്ടിപ്പുകൾ, അതേമാതിരി ഓരോ ഈ വേറെ ഫാമിലിക്ക് വിളിച്ചുകൊണ്ട് ഓരോ തെളി പറയാ, അതേമാതിരി ഓരോ ലേഡീസിനെ വിളിക്കുക, അങ്ങനെ ഓരോ പരിപാടി കിട്ടുന്നുണ്ട് നമുക്ക്. നിങ്ങളെ നമ്പറ് ഇപ്പൊ നമ്പറ് പറയാൻ സാധനം നമ്മൾ ഇല്ല. മൂപ്പര് ഈ നമ്പറിൽ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാ പറഞ്ഞ നമ്മളോട്. രണ്ടു മാസം ആയിട്ടുള്ളൂ.
രണ്ട് രണ്ട് മാസം ഒരു മാസത്തെ പറഞ്ഞു, ഒരു മാസമായിട്ടില്ല. ആ ആ ആ ഓക്കെ, വിളിക്കാം വിളിക്കാം. ആറ് മാസത്തിനുള്ളിൽ സിം എടുക്കാൻ പറ്റില്ല ഏട്ടാ, ഇനി വേറെ പുതിയ സിം, വേറെ ന്യൂ സിം എടുക്കാൻ കഴിയൂല അറിയാം. ആറ് മാസത്തിനുള്ളിൽ ഇനി. അതെ അതെ. ആ ഈ സിമ്മുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണ്ടാണല്ലേ ഇപ്പൊ? അറിയില്ല. അല്ല, നിങ്ങളെ പേരിലുള്ള മാത്രം പറഞ്ഞാ മതി. നാല് സിമ്മ് അല്ലേ? ആറു മാസത്തിനുള്ളിൽ ഇനി വേറെ സിമ്മ് എടുക്കാൻ കഴിയില്ല നിങ്ങക്ക്. ഇല്ല ഇല്ല, ഞാൻ പോർട്ട് ചെയ്യാം, കുഴപ്പമില്ല. നമ്പർ മാറ്റാനല്ലേ ഉള്ളൂ, സിമ്മ് മാറാനല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ അതെ, നിങ്ങള് ഇല്ല, നിങ്ങള് ചുങ്കത്ത് എവിടെയാന്ന് പറഞ്ഞത്? സ്ഥലം ചുങ്കാണ് കാണേണ്ടതില്, ചുങ്കത്ത് എവിടെയാണ്? എടാ, ഓഡിറ്റോറിയം റോഡിന് അങ്ങനെ അങ്ങോട്ട് പോണോ? അല്ല, ഒന്നുമില്ല, വെറുതെ ചോദിച്ചു എന്നുള്ളൂ. ഞങ്ങളവിടെ ഇടക്കിടക്ക് വരേണ്ട സംഭവമാണ്. ഇത് കാരത്തോട് ഏരിയ, അതേമാതിരി പൂളാ പീസ ഏരിയയിലൊക്കെ വരുന്നുണ്ട്. ആ വരുമ്പോ വിളിക്കണ്ട്, കാര്യങ്ങൾ വിശദ ആ ഇവിടെ കണ്ട് വിശദമായി സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോ ഹെഡ് ഓഫീസിൽ നമ്മളെ ഓണർക്ക് സംസാരിക്കണെങ്കില് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. അപ്പൊ അല്ല, ബിരിയാണി വിളിക്കും. ആ ബിരിയാണി വിളിക്കും. ഇത് വിളിക്കുന്ന പറഞ്ഞാൽ യാസിം വ്ലോഗ് എന്ന ചെറിയ ചാനലിന്റെ പരിപാടിന്റെ ദിനാണ്. ഹലോ, അപ്പൊ അതിന്റെ അതിന്റെ ചെറിയൊരു പ്രാങ്ക് കോഡ് ആയിട്ട് വിളിച്ചാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഞാന് പേടിച്ചു പോയ നമ്മള് പേടിച്ചാ ഹലോ പേടിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല അല്ല, നമ്മളിങ്ങ കാര്യങ്ങള് പറഞ്ഞു അവിടെ ഫാമിലിക്ക് വിളിച്ച് സംസാരിക്കുക, അതുപോലെ തന്നെ ഓരോ ഫേക്ക് കോളുകൾ വിളിക്കാന്ന് അങ്ങനെ പറഞ്ഞപ്പോ പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, നമ്മള് നമ്പറ് പറഞ്ഞിരുന്ന നിങ്ങൾ അറിയില്ലല്ലോ. നമ്മള് നമ്പറ് പറയാതെ നമുക്ക് കിട്ടിയ നമ്പറിന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് മലപ്പുറം. മലപ്പുറം ചുങ്കം. ചുങ്കം അതെ. നിങ്ങടെ മഞ്ചേരി പോ. എന്താ വെറുതെ പോയതാ? അപ്പോ വീഡിയോ കണ്ട, ഈ വീഡിയോ നമ്മള് ഫ്രാങ്ക് വീഡിയോ ആണ്. അപ്പൊ വീഡിയോ കണ്ട് കണ്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക, ഷെയർ ചെയ്യുക, അതൊക്കെ നമ്മള് പ്രൊസീജിയേഴ്സ് ആണല്ലോ. ആ ഫോട്ടോ യൂട്യൂബില് വരും. ഫോട്ടോ അല്ലേ വരാം, നമ്മള് വോയിസ് അല്ലേ. അല്ല, ഫോട്ടോ വല്ല, ഫോട്ടോ നിങ്ങൾക്ക് വല്ല, നിങ്ങളെ കാണുന്നില്ലല്ലോ, നിങ്ങളെ വോയിസേ വരുള്ളൂ. അതെ അതെ അതെ, ഫോട്ടോ നമ്മളെ അതിന് വെച്ച് ഞാൻ ഒപ്പിക്കാം.
അല്ല ഫോട്ടോ മിസ് ചെയ്യാൻ നിങ്ങളെ മാനം കിട്ടുന്നില്ല, വീഡിയോ വേണേ വീണ്ടും കാണാം. ആ നിങ്ങൾ നേരിട്ട് കണ്ടാണ് നിങ്ങൾ ഒന്ന് രണ്ട് വീഡിയോ എടുക്കും, എടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ വയനാട് റിസോർട്ടിലുള്ള നല്ലൊരു ട്രാവൽ വീഡിയോ ആണ്, നല്ല അടിപൊളി വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.